നടി ബീന ആന്റണിയും മനോജ് കുമാറും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതിമാരാണ്. ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളും ടെലിവിഷൻ പരിപാടികളുമൊക്കെ വലിയ ഹിറ്റ് തന്നെയാണ്. ഇപ്പോഴിതാ ബീന ആന്റണി തൻ്റെ മകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. പുതിയൊരു വ്ളോഗിലൂടെയാണ് എല്ലാവർക്കും അറിയുന്ന ഒരു മകൻ കൂടാതെ തനിക്ക് മറ്റാരും അറിയാത്ത ഒരു മകളുമുണ്ടെന്ന് ബീന പറയുന്നത്. അതിന് പിന്നാലെ മകളുടെ വിശേഷങ്ങളും പ്രേക്ഷകർ അറിയാത്ത പല കഥകളും നടി പറയുകയാണ്. സീരിയൽ നടി അവന്തിക മോഹനെക്കുറിച്ചാണ് ബീന ആന്റണി പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് എൻ്റെ മോളെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബീന അവന്തികയെ കാണിച്ചു തരുന്നത്. എനിക്കൊരു മോനുണ്ടെന്നാണ് എല്ലാവർക്കും അറിയാവുന്നത്. അതല്ലാതെ എനിക്കൊരു മകൾ കൂടിയുണ്ട്. എൻ്റെ ചക്കര മോളാണ്. അവളെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണാൻ പോവുകയാണ്. കോവിഡ് കാരണം ഫോണിലൂടെ ആയിരുന്നു ഞങ്ങൾ മുമ്പൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും കാണാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണെന്നാണ് ബീന ആന്റണി പറയുന്നത്. അവന്തിക എന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത്. ആത്മസഖി സീരിയൽ മുതൽ തുടങ്ങിയ ബന്ധമാണ് ഞങ്ങളുടേത്. അമ്മ മകൾ ബന്ധം തന്നെയാണ് ഞങ്ങൾക്കിടയിൽ. തുടക്കത്തിൽ അവൾ എന്നെ ചേച്ചി എന്നായിരുന്നു വിളിച്ചത്. പിന്നീട് അത് മാഡമാക്കി. എൻ്റെ പൊന്നുമോളെ, എന്നെ അങ്ങനെയൊന്നും വിളിക്കല്ലേ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അമ്മ എന്ന് വിളിച്ചു തുടങ്ങിയത്. മനുവിനെ അച്ഛ എന്ന് വിളിക്കുമ്പോൾ മേലാൽ എന്നെ അച്ഛ എന്ന് വിളിക്കരുതെന്ന് പറയും. എനിക്ക് അമ്മ കഴിഞ്ഞിട്ടുള്ള ആൾ അമ്മയെപ്പോലെ എല്ലാം പറയുന്ന ആളാണ് ബീന ആന്റണി എന്ന് അവന്തികയും സൂചിപ്പിച്ചു. സീരിയൽ മേഖലയിൽ എനിക്ക് അധികം സുഹൃത്തുക്കളില്ല. എൻ്റെ സുഹൃത്തും ഗാർഡിയനുമാണ് ഈ അമ്മ. അതുപോലെ ഇവളെ സാരി ഉടുപ്പിക്കാൻ പഠിപ്പിച്ചത് താനാണെന്ന് ബീന പറയുന്നു. ഇതെങ്ങനെ കുത്തുമെന്ന് ചോദിച്ച് സാരിയുമായി വരുമായിരുന്നു. സാരി എന്താണെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. ഞാൻ പഠിപ്പിച്ചിട്ടാണ് ബാക്കിയൊക്കെ അവൾക്ക് മനസ്സിലായത്. സീരിയലിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സാരി ഉടുക്കുന്നത് ഒന്നും അറിയില്ല. ആരെങ്കിലും ഒന്ന് സാരി ഉടുപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ബീന ചെയ്യുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായി പരിചയപ്പെട്ടത്. ഒരു തലക്കനം പോലുമില്ലാതെ അത്രയും താഴ്മയോടെയാണ് ബീന തന്നോട് പെരുമാറിയതെന്ന് അവന്തിക പറയുന്നു. സീരിയലിൽ അമ്മയായി അഭിനയിച്ചതുകൊണ്ട് അമ്മ എന്ന് തന്നെ വിളിക്കുകയും ചെയ്തു. അതുപോലെ എന്നെ മലയാളം പഠിപ്പിച്ചത് അമ്മയും ചേട്ടനും ചേർന്നാണ്. ആത്മസഖി അത്രയും കംഫർട്ട് സോണിൽ നിന്ന് ചെയ്തൊരു സീരിയലാണ്. അതുപോലൊരു സെറ്റ് മുൻപ് നല്ലൊരു പോസിറ്റീവ് വൈബുള്ള സെറ്റായിരുന്നു. കഥാപാത്രങ്ങൾ തമ്മിൽ നല്ല കൂട്ടായിരുന്നു. നിർമ്മാതാവും സംവിധായകനും താരങ്ങളുമൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോഴും ആ സെറ്റ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരും കൂടി വരാൻ പ്ലാൻ ഇടുന്നുണ്ട്. വന്നാൽ പൊളിക്കുമെന്നാണ് ബീന ആന്റണി പറയുന്നത്. അവന്തികയുടെ കല്യാണത്തിന് പോയതിനെ പറ്റിയും ബീന പറഞ്ഞിരുന്നു. അവളുടെ വിവാഹത്തിന് ഞാനും മനോജും കൂടിയാണ് പോയത്. അവിടെ വെച്ചാണ് അവന്തികയുടെ അമ്മയെ ആദ്യം കാണുന്നത്. വധുവിനെ കൊണ്ടുവരുമ്പോൾ മുന്നിൽ നിൽക്കാൻ എന്നോടും പറഞ്ഞിരുന്നു. ഞാൻ അവളെ പ്രസവിച്ച അമ്മയാണ്. ആത്മസഖിയിൽ അഭിനയിച്ചതോടെ മറ്റൊരു അമ്മയെ കൂടി കിട്ടി. അവൾ എല്ലാത്തിനും അമ്മയുടെ സാന്നിധ്യം ആഗ്രഹിച്ചിരുന്നതായിട്ടാണ് അവന്തികയുടെ അമ്മ ബീനയെക്കുറിച്ച് പറഞ്ഞത്. അവൾ മകനെ ഗർഭിണിയായിരുന്ന സമയത്തും അല്ലാതെയും തന്നോട് സംശയങ്ങൾ ചോദിച്ച് അവന്തിക വിളിച്ചതിനെക്കുറിച്ചും ബീന പറയുന്നുണ്ട്.